ഹായ്, നമ്മൾ ന്യൂ ജനറേഷനാണ്. എന്നിരുന്നാലും നമുക്ക് പ്രേത കഥകളോടും പഴം കഥകളോടും ഒക്കെ എന്തെന്നില്ലാത്ത ഒരു ക്യൂരിയോസിറ്റിയാണ്. ഇങ്ങനെയുള്ള വീഡിയോസ് ഞങ്ങൾ നേരത്തെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം വീഡിയോസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ആർത്തവം ആഘോഷമാക്കുന്ന കാമാഖ്യ ക്ഷേത്രം. ഏതാനും മാസങ്ങളായി സമൂഹം വലിയ തോതിൽ ഉപയോഗിച്ച വാക്കാണ് ആർത്തവം. അശുദ്ധിയുടെയും അറപ്പിൻ്റെയും മറ്റും വാക്കായി ആർത്തവത്തെ മാറ്റി നിർത്തുകയാണ് പലരും. സ്ത്രീകളുടെ ശബരിമല ക്ഷേത്ര പ്രവേശവും ആർത്തവുമായി ബന്ധപ്പെടുത്തി നടന്ന ചർച്ച വലിയ അശാന്തിയാണ് കേരള സമൂഹത്തിൽ സൃഷ്ടിച്ചത്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കേരളത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ വടക്ക് കിഴക്കൻ മൂലയിൽ നൂറ്റാണ്ടുകളായി ആർത്തവം ആഘോഷമാക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് എന്നറിയുന്നത് കൗതുകം തന്നെയാണ്. അസമിലെ ഗുവാഹട്ടിയിലെ കാമരൂപി കാമാഖ്യ ക്ഷേത്രമാണ് ഇത്തരത്തിൽ ശ്രദ്ധ നേടുന്നത്. നമ്മുടെ രാജ്യത്ത് സർവ്വസാധാരണമാണ് ലിംഗപൂജ. ശിവക്ഷേത്രങ്ങളിലെല്ലാം ലിംഗം പൂജിക്കപ്പെടുന്നു. ഒരുപക്ഷെ യോനി പൂജ നടക്കുന്ന ഇന്ത്യയിലെ ഏക ക്ഷേത്രമായിരിക്കും കാമാഖ്യ ക്ഷേത്രം. ഗുവാഹട്ടി നഗരത്തിൽ നിന്നും 3 കിലോമീറ്റർ അകലെ നീലാച്ചാൽ എന്ന മലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിനകത്തുള്ള ചെറിയ ഗുഹയിലാണ് ഇത്തരത്തിൽ പൂജ നടക്കുന്നത്. യോനി പൂജയ്ക്ക് ശേഷം ലഭിക്കുന്ന തീർത്ഥം, കൈക്കുമ്പിൽ ലേറ്റ് വാങ്ങി കുടിക്കുന്ന ഭക്തരുടെ നീണ്ട നിര ഇവിടെ എപ്പോഴും കാണാം. മലമുകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് 800 അടി ഉയരത്തിലുള്ള ക്ഷേത്രത്തിനടുത്തേക്ക് ടാക്സിയും ജീപ്പും ലഭ്യമാണ്. ആകൃതി കൊണ്ടും ശില്പഭംഗി കൊണ്ടും ഏറെക്കുറെ ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളുടെ ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കൃത്യമായ കണക്കുകൾ ലഭ്യമല്ലെങ്കിലും 7-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിക്കപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. 17-ാം നൂറ്റാണ്ട് വരെ പലപ്പോഴായി ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെട്ടിട്ടുണ്ടത്രേ. ക്ഷേത്രത്തിലെ കാമരൂപി പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് കഥകൾ ഏറെയുണ്ട്. അതിൽ ഏറ്റവും പ്രചാരമുള്ളത് ഇതാണ്. സതീദേവിയുടെ പിതാവ് ദക്ഷൻ ഒരു വലിയ യാഗം നടത്തി. യാഗത്തിന് മകൾ സതിയെയും മരുമകൻ ശിവനെയും ദക്ഷൻ ക്ഷണിച്ചില്ല. ക്ഷണിച്ചില്ലെങ്കിലും സതി പോകുവാനായി ഒരുങ്ങുന്നു. എന്നാൽ ശിവൻ സതിയെ തടഞ്ഞു. സതി പോകാൻ വാശി പിടിച്ചപ്പോൾ ശിവൻ മനസ്സില്ലാ മനസ്സോടെ അനുവാദം നൽകി. യാഗസ്ഥലത്ത് വെച്ച് ദക്ഷൻ സതിയെ അവഗണിക്കുകയും നിറഞ്ഞ സദസ്സിന് മുന്നിൽ ശിവനെ അപമാനിക്കുകയും ചെയ്യുന്നു. ഇതിൽ കോപിച്ച സതീദേവി യാഗാഗ്നിയിൽ ചാടി ആത്മാഹുതി ചെയ്യുന്നു. ഇതറിഞ്ഞ ശിവൻ രൗദ്രരൂപം പൂണ്ട് യാഗസ്ഥലത്തെത്തുകയും ദക്ഷന്റെ തല അറക്കുകയും ചെയ്യുന്നു. ദക്ഷന്റെ ഭാര്യ ശിവന്റെ കാലിൽ വീണ് ഭർത്താവിന്റെ ജീവന് വേണ്ടി യാചിക്കുന്നു. ആട്ടിൻ തല കഴുത്തിനോട് വെച്ച് ചേർത്ത് ദക്ഷനെ ജീവിപ്പിക്കുന്നുണ്ടെങ്കിലും തുടർന്ന് ശിവൻ സതിയുടെ ജഡവും തോളിലേന്തി 3 ലോകങ്ങളിലും സംഹാര താണ്ഡവമാടുന്നു. വിവരമറിഞ്ഞ് മഹാവിഷ്ണു തന്റെ ആയുധമായ സുദർശന ചക്രം എറിഞ്ഞ് സതിയുടെ ജഡത്തെ ചിന്ന ഭിന്നമാക്കുന്നു. സതിയുടെ ശരീരഭാഗങ്ങൾ രാജ്യത്തിന്റെ 108 ഇടങ്ങളിൽ ചെന്ന് പതിക്കുന്നു. ഇവിടെയെല്ലാം സ്ഥാപിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ ശക്തിപീഠങ്ങൾ എന്നറിയപ്പെടുന്നു. സതിയുടെ യോനിഭാഗം ചെന്ന് പതിച്ച സ്ഥലം അത്രേ കാമരൂപിയിലെ കാമഖ്യ ക്ഷേത്രം. ക്ഷേത്രഭിത്തികളിൽ അതിമനോഹരമായ രതിശില്പങ്ങൾ ധാരാളം കാണാം. ശിവപാർവതിമാർ തങ്ങളുടെ കാമകേളികൾക്കായി സ്ഥിരമായി സന്ധിച്ചിരുന്ന നീലച്ചാൽ മലയിലെ രഹസ്യ സങ്കേതമാണ് പിന്നീട് കാമഖ്യ ക്ഷേത്രമായി മാറിയതെന്നും മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട്. സന്താന സൗഭാഗ്യത്തിനായി ഇവിടെ വന്ന് ഭജനയിരിക്കുന്നവർ നിരവധി അത്രേ. കാമാഖ്യയിൽ യോനി വിഗ്രഹത്തെ കൂടാതെ ദശമഹാവിദ്യമാരായ മഹാകാളി, താരാദേവി, ഭുവനേശ്വരി, ബഗളാമുഖി, ഷോഡശി, ചിന്നമസ്ത, ത്രിപുരസുന്ദരി, ധൂമാവതി, മാതംഗി, കമല, ആദിശക്തി എന്നീ ദേവതമാരെയും കുടിയിരുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ താന്ത്രിക ആരാധനയുടെ കേന്ദ്രസ്ഥാനങ്ങളിലൊന്നായി കാമാഖ്യ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നുണ്ട്. താന്ത്രിക ആരാധന അഭ്യസിക്കാൻ ഇവിടെ ധാരാളം സന്യാസിമാർ എത്താറുണ്ടത്രേ. അഘോരികൾ എന്നറിയപ്പെടുന്ന കഠിനമായ ആരാധന മുറകൾ ആചരിക്കുന്ന സന്യാസി വിഭാഗത്തിന്റെ പ്രധാന ആരാധനാ കേന്ദ്രം കൂടിയാണ് കാമരൂപിയിലെ കാമാഖ്യ ക്ഷേത്രം. ഈ ക്ഷേത്രം നീലച്ചാൽ വനമേഖലകളിൽ ജീവിച്ചിരുന്ന ആദിവാസികൾ 7-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചുവെന്നും ഇവിടുത്തെ പൂജാരിമാർ അക്കാലത്ത് ആദിവാസികളായിരുന്നുവെന്നും പിൽക്കാലത്ത് ബ്രാഹ്മണർ ബലം പ്രയോഗിച്ച് അതിനെ അധീനപ്പെടുത്തിയതാണെന്നുമുള്ള മറ്റൊരു കേട്ടുകേൾവി കൂടി കാമാഖ്യ ക്ഷേത്രത്തിനെ കുറിച്ചുണ്ട്. ഇവിടുത്തെ മൃഗബലി അടക്കമുള്ള പല ആചാരങ്ങളും ഈ കേട്ടുകേൾവിയെ ശരിവെക്കുന്നതാണ്. കാമാഖ്യ ക്ഷേത്രത്തിലെ സമ്പ്രദായങ്ങളും ആചാരങ്ങളും ഏറെ വിചിത്രമാണ്. വർഷത്തിലൊരിക്കൽ ജൂൺ മാസത്തിൽ ക്ഷേത്രവാതിൽ 3 ദിവസത്തേക്ക് അടച്ചിടും. പാർവതീദേവി രജസ്വലയാകുന്ന ദിനങ്ങളാണിവ. ഈ 3 ദിവസവും ക്ഷേത്രത്തിൽ പൂജയില്ല. ദേവി രജസ്വലയാകുന്ന ഈ 3 ദിനങ്ങൾ കാമാഖ്യ ക്ഷേത്രത്തിലെ അമ്പുബാച്ചി എന്നറിയപ്പെടുന്ന ഉത്സവകാലം അത്രേ.
ശ്രീകോവിലിന് പുറത്ത് ക്ഷേത്രാങ്കണത്തിൽ ചെന്ന് പൂജാരികളും ഉത്സവത്തിൽ പങ്കെടുക്കാനായി ദേവീ ഭക്തരും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ സന്യാസികളും താന്ത്രികന്മാരും സമ്മേളിക്കുന്നു. ജൂൺ മാസത്തിൽ നടക്കുന്ന അംബുബാചി മേളയിൽ ചുരുങ്ങിയത് 600,000 ഭക്തരും താന്ത്രികരും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പങ്കെടുക്കും. അത്രേ 4-ാം ദിവസം ക്ഷേത്ര കവാടങ്ങൾ തുറക്കപ്പെടുന്നു. പതിവ് പൂജകൾ പുനരാരംഭിക്കുന്നു. പൂജാരി നൽകുന്ന ദേവിയുടെ ആർത്തവരക്തം പുരണ്ട ചുവന്ന തുണിക്കഷ്ണം പ്രസാദമായി ഏറ്റുവാങ്ങി തീർത്ഥാടകർ മലയിറങ്ങുന്നു. മാത്രമല്ല 3 ദിവസത്തിന് ശേഷം ക്ഷേത്രനട തുറക്കുമ്പോൾ ദേവിയുടെ ആർത്തവരക്തം കട്ട പിടിച്ച പ്രസിദ്ധമായ കാമാഖ്യ സിന്ദൂരം ലഭ്യമാകുമെന്നും പറയുന്നു. അപൂർവ ശക്തിയുള്ളതാണത്രേ കാമാഖ്യ സിന്ദൂർ. പ്രത്യേകിച്ചും സന്താന ഭാഗ്യമില്ലാത്ത സ്ത്രീകൾ ഈ സിന്ദൂരം അഴിഞ്ഞാൽ ഗർഭം ധരിക്കുമെന്നാണ് വിശ്വാസം. കാമാഖ്യ ദേവിയെ തൃപ്തിപ്പെടുത്താൻ രക്തബലികൾ വേണമത്രേ. ജന്തുബലികൾ പോലുള്ള ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചില്ലെങ്കിൽ അമ്മ ഭീകര മാതാവായി മാറിയെല്ലാം നശിപ്പിക്കും എന്നതാണ് വിശ്വാസം. രക്തം ജീവനാക്കിയാൽ ബലിയിലൂടെ ഭൂമിയിൽ വീഴുന്ന രക്തം ഫലസമൃദ്ധിയായി സർവ ഐശ്വര്യവും നൽകും. ഭക്തരുടെ വിശ്വാസങ്ങളാണ് ഇതെല്ലാം. കാമാഖ്യ ക്ഷേത്രത്തിൽ കുമാരി പൂജ തുടങ്ങി. 5 വയസ്സിനും 10 വയസ്സിനും ഇടയിലുള്ള ബാലികകളെയാണ് പൂജയ്ക്കിരുത്തുന്നത്. ഇനി പൂജാരിമാർ നൽകിയ കാമാഖ്യയുടെ ആർത്തവ രക്തവുമായി ഭക്തർ മടങ്ങുന്നതായിരിക്കും. കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നുന്നു അല്ലേ? പക്ഷേ ഇത് സത്യം തന്നെയാണ്. അപ്പോൾ മറ്റൊരു ട്രെൻഡിങ് ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.